ഹായ് ഫ്രണ്ട്സ്, ടി ഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറുപയർ ഇഷ്ടു ഉണ്ടാക്കാം. കുതിർത്ത ചെറുപയറാണ് ഇതിന് വേണ്ടത്. 2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കായിട്ട് 3 മീഡിയം സൈസ് സവാള. സവാള ഇതേപോലെ കട്ട് ചെയ്യണം, ഇത്രയും ഇങ്ങനെ പീസായിട്ട്. പിന്നെ ഒരു 4 ഇഞ്ച് പച്ചമുളക്, ഇഞ്ചി. ഇഞ്ചി കുറച്ച് ജാസ്തി തന്നെ വേണം ഇഷ്ടുവിന്. പിന്നെ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ചെറുപയറിൻ്റെ കൂടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയും ഇട്ടു. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വളരെ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ആവാവോ, ചെറിയൊരു കളറ് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കളർ ചേഞ്ചിന് കൊടുക്കാം. പിന്നെ ഉപ്പ്. ഉപ്പ് ഒരുപാട് ജാസ്തി ആവരുത്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കാരണം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് ഇതേപോലെ ഇത്രയും വെള്ളം, ചെറുതായിട്ട്, അധികം കഷ്ണത്തിൻ്റെ കൂടെ മൈദ അധികം നിൽക്കരുത്, കഷ്ണത്തോടൊപ്പം വെള്ളം നിർത്തിയാൽ മതി. ഇനി നമുക്കൊരു 3 വിസിലടുപ്പിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങയിടുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടുക. എന്നിട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചു വരാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. വിസിലെല്ലാം പോയിട്ടുണ്ട്. ചെറുപയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് അടുപ്പത്തേക്ക് വെച്ച് സിമ്മില് ഇടുക. നമുക്ക് തേങ്ങയും ജീരകം കൂടി അരച്ചത് ഒഴിക്കാം. തേങ്ങ അരച്ചത് ഡയറക്റ്റ് ഒഴിക്കരുത്, ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. സെപ്പറേറ്റ് അരിച്ചിട്ടും ഒഴിക്കാം, ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു തരുന്നു മാത്രമേ ഉള്ളൂ. ഇതിലത്തെ വെള്ളം വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടെ ഈ ചണ്ടി എടുത്തിട്ട് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് അരിച്ചിട്ട് വരാം. ഒരു വട്ടം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് വെള്ളം എത്രത്തോളം ഇനി വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി അല്പം കൂടി വെള്ളമാവാം. നമ്മൾ രണ്ടാമത് ആ ചണ്ടി അരച്ചു കൊണ്ടുവന്നില്ലേ, അത് ഒഴിക്കാൻ പോവാണ്. ഇതിൻ്റെ തരി, തേങ്ങയുടെ തരി ഇതിൽ പെടാതെ നോക്കണം. നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചണ്ടി അരിപ്പയുടെ ബാക്കിൽ കുറേശ്ശെ വരും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിപ്പ ഒന്ന് കഴുകിയിട്ട് വേണം സെക്കൻഡ് ഈ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. ഒന്ന് പ്രത്യേകിച്ച് പാലൊന്നും കിട്ടാനില്ല, ഇത്രയും മതി. ഫ്ലെയിം കൂട്ടി വെക്കാം, ഫുള്ളിൽ തന്നെ വെക്കാം. ഇതൊന്നിനി ഇതിൽ തിളച്ച് ഒന്ന് വെള്ളം വറ്റണം, കുറുകണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇതിൽ ഉപ്പെല്ലാം പാകമാണ്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തിളച്ചിട്ട് ഇതൊന്ന് കുറുകണം, ആ വെള്ളം ഈ തേങ്ങാപ്പാലിൽ കടന്നിട്ട് തന്നെ ഇത് കുറുകണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെറുപയർ കുറച്ചൊക്കെ അതിൽ ഉടഞ്ഞു ചേരണം, എന്നാൽ മുഴുവനും അല്ല, കുറച്ചൊക്കെ ഉടഞ്ഞു ചേരണം. അതിനാണ് ഈ രീതിയിൽ ഇളക്കുന്നത്. ഈ കയ്യിലിൻ്റെ ബാക്ക് വശത്തോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചെറിയതായിട്ടൊക്കെ എല്ലാം ഉടഞ്ഞു കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. ഞാനിന്ന് നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ആവാൻ പാടില്ല. ഇത് ഓൾറെഡി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിക്കണം. 2 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കുക. വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ആ ഇഞ്ചിയുടെയും വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് ഇതിന്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാ പലഹാരങ്ങളുടെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ചപ്പാത്തി, ഭൂരി, വെള്ളയപ്പം, നൂൽപ്പിട്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റുള്ള ഒരു
കറിയാണത് കൂട്ടിക്കഴിക്കാൻ. അങ്ങനെ നമ്മുടെ നൂലപ്പവും ഇഷ്ടവും റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ കറി. ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.